In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. എന്തിൻ്റെ ബലത്തിലാണ്, ആരാധിക്കാൻ വന്നത്? വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. പരിഹാസങ്ങൾ വന്നപ്പോൾ, നിന്ദകൾ വന്നപ്പോൾ, ശത്രുക്കൾ വന്നപ്പോൾ, വന്നപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ, സ്വന്തക്കാർ ചാർച്ചക്കാർ കൂടെ നിന്ന് കളിയാക്കി പരിഹസിച്ച് തള്ളിപ്പറഞ്ഞപ്പോഴെല്ലാം എങ്ങനെയാ പിന്മാറിപ്പോകാതെ പിടിച്ച് നിന്നത്? അകത്തൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നീ പിടിച്ചു നിന്നെങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നീ വിശ്വാസത്താൽ പിടിച്ചു നിൽക്കണം. എന്ത് വാഗ്ദത്തം? അസാധ്യമെന്ന് പറയുന്ന കാര്യം ദൈവം സാധ്യമാക്കി തരും എന്നുള്ള ഉറപ്പിൽ പിടിച്ചു നിൽക്കണം. ദൈവത്തെക്കുറിച്ച് അബ്രഹാം വിശ്വസിച്ച വിശ്വാസം റോമർ 4:17 അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. നിന്റെ ദൈവം ആരാണ്? അവനാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഇന്നില്ലാത്ത ഒന്ന് നിന്റെ കണ്ണിൻ്റെ മുമ്പിലില്ല. അതിനുള്ള സാഹചര്യമില്ല, അതിനുള്ള മുഖാന്തരമില്ല, അതിനുള്ള കാരണമില്ല, അതിനുള്ള പണമില്ല, അതിനുള്ള അനുകൂലമായ ഒന്നുമില്ല. എങ്കിലും എൻ്റെ ദൈവം വാക്ക് പറഞ്ഞത് കൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ദൈവം വിളിച്ചു വരുത്തി തരും എന്നുള്ള ഉറപ്പ്, അതാണ് വിശ്വാസം. ഉറപ്പാണ്. ഇപ്പം നോക്കുമ്പോൾ ശൂന്യത, ഇപ്പം നോക്കുമ്പോൾ സർവത്ര കൂരിട്ട, ഇപ്പം നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, ഇപ്പം നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമാണ്. പക്ഷെ വിശ്വാസത്താൽ നീ ഒന്ന് എത്തിക്കുത്തി ഒന്ന് എത്തി നോക്കണം. വിശ്വാസത്താൽ നോക്കുമ്പോൾ നിനക്ക് കാണാൻ കഴിയും ഈ കൂരിട്ടിൻ്റെ അപ്പുറത്ത്, ഈ കാർമേഘത്തിൻ്റെ അപ്പുറത്ത് ദൈവമിതാ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ചെയ്തു വച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ടുള്ള മൂടാപ്പ് കണ്ട് നീ നിരാശപ്പെടരുത്. താൽക്കാലികമായിട്ടുള്ള പ്രതികൂലം കണ്ട് നിന്റെ മനസ്സ് മടുത്തു പോകരുത്. താൽക്കാലികമായിട്ടുള്ള പ്രയാസങ്ങളുടെ മുമ്പിൽ നീ പുറകോട്ട് കാല് വെക്കരുത്. പിടിച്ചു നിന്നോ, വിശ്വസിച്ചു നിന്നോ, പിടിച്ചു നിന്നോ, ഇതാ ദൈവത്തിൻ്റെ അത്ഭുതം നിനക്ക് വേണ്ടി അപ്പുറത്തുണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് നോഹപ്പെട്ട് നമ്മൾ അതുവരെ കണ്ടിട്ടില്ല. മഴയും വെള്ളപ്പൊക്കവും മഹാപ്രളയം വരുന്നു. പെട്ടകമാണ് അപ്പനും അമ്മയും മൂന്നാം മക്കളും ഒരു ഭാര്യമാർ എട്ട് പേര് കയറി അതിനകത്തിരിക്കുക. വലിയ പെരുമഴ പെയ്യും. പെരുമഴ അതെന്തോ ആ ആകാശത്തുനിന്ന് വെള്ളം ഭയങ്കരമായിട്ട് കൊത്തി ഒലിച്ചു വരും. അപ്പം വെള്ളം ഇവിടെ എല്ലാം നിറഞ്ഞ് പൊങ്ങി മുകളിലോട്ട് പൊങ്ങും. എല്ലാ വീടുകളും എല്ലാ മരങ്ങളും സകലവും മുങ്ങും. അത് രക്ഷപ്പെടാൻ ഈ പെട്ടകം കയറിയിരുന്നു. മഴ പെയ്തില്ല. ഒരു ദിവസം മഴ പെയ്തില്ല. രണ്ടാം ദിവസം മഴ പെയ്തില്ല അകത്തിരിക്കുക. മൂന്നാം ദിവസം മഴ പെയ്തില്ല. നാലാം ദിവസം മഴ പെയ്തില്ല. അഞ്ചാം ദിവസം മഴ പെയ്തില്ല. നാട്ടുകാരും മുഴുവൻ കൂക്കി വിളിക്കുക, വെള്ളം പൊക്കം എന്ന് പറഞ്ഞ് കയറിയിരിക്കുക ആ പെട്ടകത്തിൽ. അയ്യോ ഇവിടെ ഭയങ്കര വെള്ളമാണ്, ഞങ്ങളെ കൂടെ കയറ്റെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. മക്കളെ ചോദിച്ചു കാണും പിതാവിനോട്, പിതാവേ അങ്ങെന്താണ് കേട്ടത്? അങ്ങ് കേട്ടത് ശരിയാണോ? ദൈവം പറഞ്ഞത് ഇങ്ങനെ തന്നെ ആയിരുന്നോ? മഴയില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, കണ്ണുകൊണ്ട് കാണുന്ന ഒരു തെളിവും കണ്ടെന്ന് വരത്തില്ല. മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിനക്കുണ്ടായെന്ന് വരത്തില്ല. പക്ഷേ ഒരു കാര്യം, അവൻ മാറത്തില്ല. അവൻ വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. നീ അതെ പിടിച്ചു നിന്നോ, നീ അവിടെ മുറുകെ പിടിച്ചു നിന്നോ, അവൻ പറഞ്ഞത് അവൻ നിർവഹിക്കും, അവൻ പറഞ്ഞത് അവൻ നിവർത്തിക്കും. പെരുമഴ പെയ്തു. 40 ദിവസം രാവും പകലും മഴ പെയ്തു.
ഭൂമിയുടെ അധോഭാഗങ്ങളിലെ ഉറവുകൾ തുറന്നു. മഹാപ്രളയമുണ്ടായി. മനുഷ്യൻ്റെ സകല പണികളും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി. സകല മനുഷ്യരും ജീവജാലങ്ങളും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയി. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നോഹ പണിത പെട്ടകം, അവൻ്റെ പണി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എത്ര വലിയ ന്യായവിധിയുടെ പ്രളയമുണ്ടായാലും അതിൻ്റെ മുകളിൽ തന്നെ നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇല്ലാത്ത ഒന്ന് ദൈവവാഗ്ദാനത്തിൽ നിൻ്റെ അകത്ത് വിശ്വാസം വന്നെങ്കിൽ നീ കാത്തിരുന്നോ, ദൈവം വിളിച്ചു വരുത്താൻ പോകുകയാണ്. ഒന്നുമില്ലായ്മയെ നോക്കിക്കൊണ്ട്, ശൂന്യതയെ നോക്കിക്കൊണ്ട്, അനാദികാലത്ത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ മഹാദൈവം വിളിച്ചു പറഞ്ഞു, ഉണ്ടാകട്ടെ. ഭൂമിയുണ്ടായി, സൂര്യനുണ്ടായി, സകല ഗ്രഹങ്ങളും ഉണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി, മിൽക്കി വേ ഗാലക്സി ഉണ്ടായി, സകല ഗാലക്സികളും ഉണ്ടായി. കോടാനുകോടി കോടി 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 നക്ഷത്രങ്ങളും നക്ഷത്ര മണ്ഡലങ്ങളും നക്ഷത്രങ്ങൾക്കെല്ലാമുള്ള പ്ലാനറ്റ്സും ഉണ്ടായി. ഒരു എഞ്ചിനീയർക്കോ ഒരു ശാസ്ത്രജ്ഞനോ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സകലത്തെയും പേര് ചൊല്ലി വിളിച്ചവൻ വരുത്തി. പേര് ചൊല്ലി വിളിച്ചു, ഇല്ലാത്തതിനെ പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. എൻ്റെ ദൈവം ആരാ? മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ആ മഹാദൈവം, ആ മഹാദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാക്ക് അവൻ പാലിക്കും. അവൻ ഇല്ലായി വിളിച്ചു വരുത്തിത്തരും. എത്ര മടങ്ങായിട്ട് അവൻ അനുഗ്രഹിക്കും എന്ന് ദൈവ വചനത്തിൽ നിന്ന് കേട്ടല്ലോ. എത്ര മടങ്ങായിട്ട് അവൻ അനുഗ്രഹിക്കും? 1000 മടങ്ങായിട്ട് അവൻ അനുഗ്രഹിക്കും. നിന്റെ കണ്ണുകൊണ്ട് നീ ഒന്നുപോലും കാണുന്നില്ലെങ്കിലോ നീ വിശ്വസിക്ക്, 1000 ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. 1000 മടങ്ങായിട്ട് ഈ സഭയെ ദൈവം വളർത്താൻ പോകുന്നു. 1000 മടങ്ങായിട്ട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ഹൃദയം കൊണ്ട് കയറി പിടിക്കുക, ഹൃദയം കൊണ്ട് കയറി പിടിക്കുക. ഇല്ലായ്മ ശൂന്യതയുന്ന സകലത്തെയും വിളിച്ചു വരുത്തിയ മഹാദൈവ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ശൂന്യതയുന്ന വിളിച്ചു വരുത്തുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ വിളിച്ചു വരുത്തുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി, നടക്കും, അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? ശൂന്യതരുന്ന് വിളിച്ചു വരുത്ത എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വിളിച്ചു വരുത്തും, വിളിച്ചു വരുത്തിത്തരും. വലിയ ശുശ്രൂഷ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തിത്തരും. അതിരുകളെ ദൈവം വിശാലമാക്കും, ചങ്കടൽ വറ്റിക്കും, യോർദാം വറ്റിക്കും, തീക്കൽ പാറയെ പിളർക്കും, മാറയെ മധുരമുള്ളതാക്കും. എരിഹോവിൻ്റെ വൻ മതിൽ നിൻ്റെ മുമ്പിലിടിഞ്ഞ് വീഴും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവം നിവർത്തിച്ചു തരും. ചിലരോടുള്ള, ചില വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ ദൂത് ഞാൻ അറിയിക്കുകയാണ്. ആ ദൂത് ഇതാണ്, നിന്നോടുള്ള ദൂതാണ്. നിൻ്റെ സമയം വന്നിരിക്കുന്നു. ദൈവം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുന്ന സമയം വന്നിരിക്കുന്നു. നിൻ്റെ കുടുംബത്തോടുള്ള ദൂതാണ്, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൂതാണ്, നിൻ്റെ ജോലിയെക്കുറിച്ചുള്ള ദൂതാണ്, നിൻ്റെ വരുമാനത്തെക്കുറിച്ചുള്ള ദൂതാണ്, നിൻ്റെ ബിസിനസ്സിനെക്കുറിച്ചുള്ള ദൂതാണ്, നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൂതാണ്. നിൻ്റെ സമയം വന്നിരിക്കുന്നു. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ
അബ്രഹാമിൻ്റെ രണ്ടാമത്തെ വിശ്വാസം വെളിപ്പെട്ടത് മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. എപ്പോൾ വിശ്വസിച്ചു? ദിവസം 21-ാമത് ഈ അവസാന ഭാഗം വരുമ്പോൾ ബേർശേബയിൽ വച്ച് ശത്രുക്കൾ വന്നു, അവനുമായിട്ട് ഉടമ്പടി ചെയ്തു. അവൻ കുടിച്ച കിണറായി അവിടെ പാർക്കുന്ന ആളുകൾ നികത്തെടുത്ത് 7 പെണ്ണാട്ടിൻകുട്ടികളെ അവിടുത്തെ രാജാവിന് ഭരണാധികാരിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കി, സന്ധി ഉണ്ടാക്കി അവർ പോയപ്പോൾ ആ സ്ഥലത്തിന് അബ്രഹാം ഒരു പേരിട്ടു, ബേർശേബ. അതിനുശേഷം അവിടെ അബ്രഹാം ഒരു വൃക്ഷം നട്ടു. ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തിരിക്കുക, ടാമറിസ്ക് എന്ന പേരുള്ള പിച്ചുല വൃക്ഷം അബ്രഹാം നട്ടു. വലിയ മഴയില്ലാത്ത സ്ഥലങ്ങളിൽ വളർന്നു നിൽക്കുന്ന വളരെ മുകളിൽ പടർപ്പുള്ള ഒരു ചോലവൃക്ഷമാണ് ടാമറിസ്ക്, പിജില വൃക്ഷം. ഈ ദേശത്തോട് ദോഷം ചെയ്യത്തില്ലെന്ന് നീ ഞങ്ങളോട് സത്യം ചെയ്യണമെന്നാണ് ശത്രുക്കൾ പറഞ്ഞത്. അബ്രഹാം പറഞ്ഞു ചെയ്യത്തില്ല. അതുകൊണ്ട് അവൻ വൃക്ഷം നട്ടത്. അബ്രഹാം വൃക്ഷം നട്ടു. നിങ്ങളെത്ര വൃക്ഷം നട്ടിട്ടുണ്ട്? ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ തെളിവായിട്ട് കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. നിങ്ങൾ ലോകം വിട്ടു പോയാലും മരങ്ങൾ അവിടെ നിൽക്കും. കാരണം വസ്തുവില്ലാത്തവരെന്ത് ചെയ്യും? വസ്തുവില്ലാത്തവർ റോഡിൻ്റെ സൈഡിൽ മരം വെച്ചാൽ മതി. അബ്രഹാം പിജില വൃക്ഷം നട്ടു. നട്ടിട്ട് അവനൊരു യാഗപീഠം പണിതു. അതിനുശേഷം അവൻ ആരാധിച്ചു. ആരാധിച്ചത് നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവൻ ആരാധന കഴിച്ചു. ഇറ്റേണൽ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദിയുമില്ല, അവസാനവുമില്ല, കാലത്തിനതീതൻ, അനാദിയായവൻ, മരണത്തിനപ്പുറത്തുള്ളവൻ, നിത്യൻ, നിത്യനായ ദൈവത്തിൻ്റെ നാമത്തെ. അതിനു മുമ്പ് അബ്രഹാം ദൈവത്തെ അറിഞ്ഞോ സർവശക്തനെന്ന, അതിനു മുമ്പ് അബ്രഹാം ദൈവത്തെ അറിഞ്ഞോ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്, അതിനു മുമ്പ് ദൈവത്തെ അബ്രഹാം അറിഞ്ഞോ തേജോമയനാണെന്ന. എന്നാൽ ഇപ്പോഴറിഞ്ഞത് നിത്യദൈവം, ഇറ്റേണൽ ഗാഡ്, നിത്യദൈവം. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം മരിക്കുന്നില്ല. എൻ്റെ ദൈവത്തിന് മരണമില്ല. എൻ്റെ ദൈവം നിത്യനാണ്. നിത്യനായ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മരണത്തിനപ്പുറത്തും ജീവിക്കുന്നവനാണ് എൻ്റെ ദൈവം. അതിനുശേഷം 22-ാം അധ്യായത്തിലാണ് പരിശോധന വരുന്നത്. എന്താ പരിശോധന? ഏകജാതനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ, ഏകജാതനായ ഇസഹാക്കിനെ മോറിയമലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബലിയർപ്പിക്കാനുള്ള പരിശോധന കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം കൊടുത്തത് ദൈവം നിത്യനാണെന്നുള്ള ആത്മീയ വെളിപ്പാടാണ്. ഏത് പരിശോധനയിൽ നീ കടക്കാൻ പോകുന്നോ ആ പരിശോധനയെ നേരിടാനുള്ള ആത്മീയ വെളിപ്പാട് അതിന് മുമ്പ് നിനക്ക് തന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? മരണത്തിന് അതീതനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തിട്ടാണ് പറയുന്നത് അവനെ ബലിയർപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം നീ അവനെ ബലിയർപ്പിച്ചാലും മരണത്തിന് അതീതനാണ് നിൻ്റെ ദൈവം. ദൈവം മരണമില്ലാത്തവനാണ്. അതിന് തൊട്ടുമുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഇസഹാക്കിൽ നിന്ന് നിനക്ക് സന്തതിയെ ഞാൻ തരും, ഇസഹാക്കിൽ നിന്ന് നിനക്ക് ഞാൻ മക്കളെ തരും എന്ന് വാഗ്ദാനം കൊടുത്തു. ഇസഹാക്കിൽ നിന്ന് മക്കളെ കൊടുക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു. ദൈവം നിത്യനാണെന്നുള്ള വെളിപ്പാടും കൊടുത്തിട്ട് പറഞ്ഞു ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ. ഇസഹാക്കിനെ ബലിയർപ്പിച്ചാൽ രണ്ടും തെറ്റാൻ പോവുക. എന്ത് തെറ്റും? ഇസഹാക്കിൽ നിന്ന് മക്കളെ കിട്ടത്തില്ല. ദൈവം പറഞ്ഞു ഇസഹാക്കിൽ നിന്ന് മക്കളെ തരാമെന്ന്. ദൈവം തന്നെ പറയുന്നു ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ. ബലിയർപ്പിച്ചാലും ദൈവം നിത്യനാണെന്നുള്ള വെളിപ്പാടും കൊടുത്തു. അബ്രഹാം മടിച്ചില്ല. അബ്രഹാം വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? മരിച്ചവരിൽ നിന്ന് ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഞാൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കും.
അവൾ ദൈവത്തിൻ്റെ വാക്ക് തെറ്റിപ്പോകുകയും ഏത് വാക്ക് ഇസഹാക്കിൽ നിന്ന് മക്കളെ തരുമെന്നുള്ള വാക്ക് തെറ്റും. ദൈവത്തിൻ്റെ വാക്കൊരിക്കലും തെറ്റത്തില്ല. ദൈവത്തിന് പോഷ്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇസഹാക്കിനെ ദൈവം ജീവിപ്പിക്കും, മരിച്ചതിനെ ജീവിപ്പിക്കും. മുകളിൽ കയറി ചെന്ന് കാട്ടുകല്ലുകൾ പെറുക്കി അടുക്കി യാഗപീഠം ഉണ്ടാക്കി ഇസഹാക്ക് ചുമന്നുകൊണ്ട് വന്ന വിറകതിന്മേൽ അടുക്കിയിട്ട് ഇസഹാക്കിൻ്റെ കയ്യും കാലും കെട്ടി അവനെ യാഗപീഠത്തേക്ക് എടുത്ത് ഈ മൂർച്ചയുള്ള കത്തിയെടുത്ത് വെട്ടാൻ പോകുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? ഞാനിവനെ വെട്ടി നുറുക്കി തീ കത്തിച്ച് ചാരമാക്കും, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകത്തില്ല. ഒരു വാഗ്ദാനമുണ്ട് ഇസഹാക്കിൽ നിന്ന്, എൻ്റെ മക്കൾ ജനിക്കും, കൊച്ചുമക്കൾ എനിക്ക് ഉണ്ടാകും എന്നുള്ള വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഇവിടെ ചാരത്തിൽ കിടക്കുക, ചാരമായിട്ട് കിടക്കുന്ന ഈ ചാരവും കണ്ട് ചെയ്യാൻ പോകത്തില്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഈ ചാരത്തിൽ നിന്ന് ഇസഹാക്കിനെ ജീവിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാം അവിടെ നിന്നത്. അതിൻ്റെ പേരാണ് വിശ്വാസം. എന്തെങ്കിലും പോയോ, ചാരമായി പോയോ എന്ന് നീ പറയണം, ചാരത്തിൽ നിന്ന് അത് എഴുന്നേറ്റ് വരട്ടെ എന്ന് ദൈവം പറഞ്ഞ വാഗ്ദാനം. ഏതെങ്കിലും തീക്കകത്തുപെട്ട് ചാരമായെങ്കിൽ ചാരത്തിൽ നിന്ന് അതിനെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു, പക്ഷെ മരിച്ചു കുറേ നാളായി. തീർന്നു, പ്രതീക്ഷ തീർന്നു. തീർന്നോ? മരിച്ചവരെ ജീവിപ്പിക്കുന്നവനുണ്ട്. മരിച്ചു എന്ന് നീ കരുതുന്ന സ്ഥാപനത്തെ ദൈവം ജീവിപ്പിക്കാൻ പോകുന്നു. കുഞ്ഞുങ്ങളിൽ നിന്നുള്ള അനുഭവം ലഭിക്കുന്നില്ല, അനുഭവം മരിച്ചുപോയി. കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ അനുഭവമില്ല, ഒരു നന്മയുമില്ല. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം ചാരത്തിൽ നിന്ന് നിൻ്റെ അനുഭവം നിനക്ക് മടക്കി തരാൻ പോകുകയാണ്. ചാരത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ. മരിച്ചു എന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിൻ്റെ മനസ്സിൽ നിരാശ വന്ന കാര്യങ്ങൾ, നിൻ്റെ മനസ്സിൽ കഴിഞ്ഞു പോയിയെന്ന് നീ കരുതുന്ന കാര്യങ്ങൾ, എൻ്റെ ചാൻസ് പോയി, എൻ്റെ ഭാഗ്യം പോയി, എൻ്റെ എല്ലാം പോയി എന്ന് നീ കരുതുന്ന കാര്യങ്ങൾ അബദ്ധം പറയരുത്. മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ വിളിച്ചു വരുത്താൻ പോകുന്നു, പോയി പോയതിനെ അവൻ മടക്കി വരുത്താൻ പോകുന്നു, നിർജീവമായതിനെ വീണ്ടും ജീവിപ്പിക്കാൻ പോകുന്നു. യേശുവിൻ്റെ മടകുരുള്ള ബന്ധത്തിൽ പ്രാവചനികമായിട്ടുള്ള ഒരു വചനമോട്ട് ഞാൻ ഉദ്ധരിക്കാം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും എന്നതിൻ്റെ ആത്മീയ അർത്ഥം ഞാൻ പറയാം. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും ശുശ്രൂഷയോ ഏതെങ്കിലും ദർശനമോ അനുഭവമോ മരിച്ചുപോയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ജീവിച്ചെഴുന്നേൽക്കും. ജീവിപ്പിക്കാൻ പോകുന്നു ദൈവം, ജീവിപ്പിക്കാൻ പോകുന്നു. നീ വിശ്വസിക്കുക, നിൻ്റെ കണ്ണിന് മുമ്പിൽ ചാരത്തിൽ നിന്ന് ജീവനുണ്ടാകാൻ പോകുന്നു. മോറിയ മലയിൽ നിന്ന് നീ ഇറങ്ങുന്നത് പരാജയപ്പെട്ടവനായിട്ടല്ല, മോറിയ മലയിൽ നിന്ന് നീ ഇറങ്ങുന്നത് തോറ്റവനായിട്ടല്ല, നീ തലകുനിച്ചല്ല ഇറങ്ങാൻ പോകുന്നത്. ദൈവം വിശ്വസ്തൻ. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ നന്നായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വീണ്ടും ദൈവം അബ്രഹാമിന് വാഗ്ദാനം കൊടുത്ത്. എന്താ ഈ സന്തതി എന്ന് പറയുന്ന? അവിടെ പറയുന്ന സന്തതി യേശു ക്രിസ്തുവാ. അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായിട്ട് വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നത്, അവൻ മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികൾക്കും രക്ഷ വരും. ഇത് ദൈവം കൊടുക്കുകയാണ് അബ്രഹാമിന് വാഗ്ദാനമായിട്ട്. എപ്പോൾ? ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ മടിക്കാതെ ദൈവം പറഞ്ഞതിനെ അനുസരിക്കാൻ മനസ്സ് വെച്ച അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം സകല ജാതികളിൽ നിന്നും ഒരു രക്ഷിത ഗണമുണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദനും ദൈവത്തിൻ്റെ സഭയും വിജാതീയരുമാണ് ഈ ഭൂമിയിലുള്ള സകല ആളുകളും. അതിൽ വിജാതീയ കൂട്ടത്തിൽ നിന്ന് പുറം പുറമ്പിൽ അറിയപ്പെട്ടിരുന്ന ഇസ്രായേൽ പൗരോട് സംബന്ധമില്ലാതിരുന്ന, പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത, വാഗ്ദത്തങ്ങൾ കന്യപ്പെട്ടിരുന്ന നിങ്ങളെ വീണ്ടെടുക്കാൻ കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൻ്റെ സന്തതിയിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 4000 കൊല്ലം മുമ്പ് ഒരു മലയുടെ മുകളിൽ ഒരു വലിയ പരിശോധനയിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ഫലമാണ് ഇവിടെ ഇരിക്കാൻ സകല ദൈവമക്കളും വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്നോട് ദൈവം പറഞ്ഞൊരു വാക്ക് വൃഥാവായി പോകത്തില്ല, ദൈവം തന്നൊരു വാഗ്ദാനം വൃഥാവായി പോകത്തില്ല. അബ്രഹാം മരിച്ചുപോയി, അബ്രഹാമിൻ്റെ മക്കളും മരിച്ചുപോയി എങ്കിലും
വാഗ്ദാനം മരിച്ചില്ല, ദൈവത്തിൻ്റെ വാക്ക് മരിക്കത്തില്ല, ദൈവം പറയുന്ന ആലോചന മരിക്കത്തില്ല, ദൈവത്തിൻ്റെ ദൂത് മരിക്കത്തില്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ മരിക്കത്തില്ല. നീ മുറുകെ പിടിച്ചു കൊള്ളുക. നിന്നോട് പറഞ്ഞ സകല ദൂതുകളും ദൈവം നിവർത്തിക്കും. നിന്നോട് പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കും. അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ കണ്ടു നിന്റെ മനസ്സും എടുത്തു പോകരുത്. ശൂന്യതയെ നോക്കി നടുവർപ്പിടേണ്ട കാര്യം നിരക്കില്ല. ദാരിദ്ര്യത്തെ നോക്കി പകച്ചു നിൽക്കണ്ട. നിന്റെ ദാരിദ്ര്യം ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ പാപ്പരത്വം ദൈവം മാറ്റാൻ പോകുന്നു. നിന്നെ താണവനായിട്ട് കുറഞ്ഞവനായിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിന്റെ ചുറ്റുമുണ്ട്. അവരുടെ നടുവിലാണ് ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നത്. നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കാൻ പോകുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ പോകുന്നു. അവരുടെ നടുവിലാണ് ദൈവം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായതുകൊണ്ട് നിന്റെ മുഖം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഹല്ലേലൂയ. ഉയർച്ച കൊണ്ടല്ല നിന്നെ ഓർത്തത്, നീ വലിയ ആളായതുകൊണ്ടല്ല നിന്നെ ഓർത്തത്. നിന്റെ താഴ്ചയിൽ, നിന്റെ എളിമത്തത്തില്, നിന്റെ ദാരിദ്ര്യത്തില്, നിന്റെ ഒന്നുമില്ലായ്മയിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ ശൂന്യതയിൽ നിന്നെ ഓർത്തവന്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം. ആകാശത്ത് നോക്കി ഒറ്റ നക്ഷത്രങ്ങളും ഇല്ലാതിരുന്നപ്പോൾ പേര് ചൊല്ലി വിളിച്ചു. അവൻ ഓരോ പേരിട്ട് വിളിച്ചു. കൊച്ചു മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ആ ദൈവത്തിൻ്റെ അറിവ്, ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ ആർക്കറിയാം? നമുക്കറിയത്തില്ല. ഓരോ നക്ഷത്രത്തിനും പേരിട്ടവൻ വിളിച്ചു. ഓരോ ഗാലക്സിക്കും പേരിട്ടവൻ വിളിച്ചു. ആ മഹാദൈവത്തെ നീ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആ ദൈവത്തെയാണ് നിൻ്റെ അകത്ത് നീ കൊണ്ട് നടക്കുന്നത്. ആ ദൈവമാണ് പറഞ്ഞ് ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. പുഴുവായ യാക്കോബേ ഭയപ്പെടേണ്ട, ഇസ്രായേൽ പരീക്ഷയെ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്. ലോകത്തിലുമ്പോൾ നീ പുഴുവായിരിക്കും, പുഴുവെന്ന് തോന്നിക്കും. ഒരു പുഴുവിനെ പോലെയുള്ള പശ്ചാത്തലമേ നിനക്കുള്ളൂ. മറ്റാളുകൾ നോക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഒരു പുഴു പോകുന്നു. പക്ഷേ ദൈവം പറയാ, പുഴുവായി യാക്കോബേ നീ പർവ്വതങ്ങളെ കീറി മുറിക്കും, കുന്നുകളെ നീ കീറി മുറിക്കും, പല്ലേറിയ മെതിവണ്ടിയാക്കി നിന്നെ മാറ്റുക. നീ പുഴുവായിരിക്കാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, പക്ഷേ ദൈവത്തിൻ്റെ ഒറ്റ വാക്കുമതി നിന്നെ കൊണ്ടുള്ള ദൈവത്തിൻ്റെ ഉപയോഗം മാറാൻ പോകുകയാ. പർവ്വതങ്ങളെ കീറി മുറിക്കാൻ നിനക്ക് കഴിയും. എത്ര വർഗീയ ശക്തികൾ എഴുന്നേറ്റാലും, എത്ര അധികാരങ്ങൾ നമുക്ക് വിരോധമായി നിലകൊണ്ടാലും, പർവ്വതങ്ങളെ കീറി മുറിക്കുന്ന പല്ലേറിയതായ മെതിവണ്ടിയാക്കാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ലോകം പൗർഷൻ ടി വി ചാനലിലൂടെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും ദൈവാനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. സുഗ്രസ്തനായ പ്രിയപിതാവ്, വചനം കേട്ടവർക്കായ സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമേ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ അനുഭവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലാത്തതിനെ അവിടുന്ന് ഞങ്ങൾക്ക് വിളിച്ചു വരുത്തി തരാൻ പോകുന്നു. മരിച്ചു എന്ന് കരുതിയതിനെ അവിടുന്ന് ജീവിപ്പിച്ചു തരാൻ പോകുന്നു. ഞങ്ങൾ വിശ്വസിച്ചു കാത്തിരിക്കുന്നു. അവിടുത്തെ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് അവിടുന്ന് സാധ്യമാക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്നു. അതിനും കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.